കണക്കമാസാചരണത്തിന്റെ 21-ാം ദിനത്തിൽ മറിയം എന്ന തിരുനാമത്തിൽ നമുക്ക് ശരണം വയ്ക്കാം. ദൈവപുത്രന്റെ അമ്മയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയുമാകാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മാതാവിന് സ്വർഗവും ഭൂമിയും കൊണ്ടാടുന്ന ഒരു മനോഹര നാമം ത്രിത്വേക ദൈവം തന്നെ അവളുടെ മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മറിയം, ദൈവത്തിന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയത്തെ പുതിയ നിയമത്തിലെ ഹവ്വ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും പരിശുദ്ധമായ യേശുനാമം കഴിഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും കാൾ ശ്രേഷ്ഠമായ അനുഗ്രഹവും മാധുര്യവും സ്വീകരിക്കാൻ സാധിക്കുന്ന, കഠിന മനസ്സുകളെ അത്ഭുതകരമായി അലിയിപ്പിക്കാൻ കഴിവുള്ള, പ്രലോഭനങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന നാമമാണ് മറിയത്തിന്റെ നാമം. മറിയത്തിന്റെ നാമം സ്വർഗ കവാടം തുറക്കുന്ന താക്കോലാണ്. പരിശുദ്ധ അമ്മയുടെ ഈ മഹനീയ നാമം സൗഖ്യദായകവും ശക്തിദായകവുമാണ്. നമ്മുടെ ഇന്നിൻ്റെ ഈ ജീവിതയാത്രയിൽ കോവിഡ് മഹാമാരി മനുഷ്യകുലത്തെ കാർന്നു തിന്നുമ്പോൾ നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും മറിയം എന്ന മധുരനാമം നമ്മുടെ അധരങ്ങളിൽ നിന്ന് മായാതിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അവൾ രാജ്ഞിയായി വാഴട്ടെ. അമ്മയോട് പ്രാർത്ഥിച്ചാൽ നാം ഒരിക്കലും നിരാശരാകേണ്ടതില്ല. അമ്മ കരം പിടിച്ചാൽ നാം ഒരിക്കലും തളർന്നു വീഴുകയും. മറിയം എന്ന മനോഹര നാമത്താൽ അറിയപ്പെടുന്ന അമ്മേ, അങ്ങേ മക്കളായ ഞങ്ങൾ നിന്റെ മഹനീയ നാമത്തെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു. സാത്താൻ്റെ തലതകർത്ത നിന്റെ മനോഹര നാമം ആപത്തുകളിൽ അഭയവും വേദനയിൽ ആശ്വാസവും ബലഹീനതകളിൽ ബലവും രോഗത്തിൽ സൗഖ്യവും അധൈര്യത്തിൽ ധീരതയും പകർന്നു നൽകുന്നതാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കോവിഡ് മഹാമാരിയുടെ ഭീതിയാൽ വേദനിച്ചും തളർന്നും അധൈര്യപ്പെട്ടും കഴിയുന്ന മാനവ മക്കൾക്കും നൊന്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ശക്തിയും ബലവുമേകി അമ്മയെ കൂടെയുണ്ടാകണമേ. ആമേൻ. പിതാവേ, നിങ്ങളുടെ പാദ